Mini.
ശ്വേത കുട്ടി, ഇത്ര രസമായിട്ട് അവിടുന്ന് പാടിയെന്നറിയോ? ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നീ നമുക്ക് ജഡ്ജസിന്റെ അടുത്തേക്ക് പോവാ അല്ലേ. ഫിറോസ് മോളെ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ആരെ വിളിച്ചാൽ തുടങ്ങാം? ഞാൻ പ്രേക്ഷകരെ എന്ന് വിളിക്കണോ, സംഗീത പ്രേമികളെ എന്ന് വിളിക്കണോ, നിതമോളെ എന്ന് വിളിക്കണോ, ആതിര എന്ന് വിളിക്കണോ, അഷറഫ് എന്ന് വിളിക്കണോ, ഓർക്കസ്ട്രാക്കാരെന്ന് വിളിക്കണോ, എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്താ പറയേണ്ടത്? ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സരിത പാടിയ, സരിതയുടെ ഹസ്ബൻഡ് നൗഷാദ് എഴുതി, സരിത ഈണമിട്ട് സരിത പാടി ഈ പാട്ട്. കുറച്ചു കാലമായിട്ട് കുറേ കുട്ടികൾ എപ്പിസോഡുകളിൽ പാടുന്നുണ്ട്. ഓരോ കുട്ടി പാടുമ്പോഴും ഞാൻ കരുതും ഈ കുട്ടി പാടിയതാണ് നല്ലത്. പേരൊന്നും ഞാൻ പറയുന്നില്ല, കുറേ കുട്ടികൾ പാടിയത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പാട്ടിലെ ഒരു വാക്കോളം പോലും, ഈ പാട്ടിലെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വരിയുടെ വലിപ്പം പോലും ഇല്ലാത്ത നമ്മുടെ നിതക്കുട്ടി എന്തൊരു പാടലാണ് പാടിക്കളഞ്ഞത്! ഒരു രക്ഷയില്ലായിരുന്നു. ഓക്കെ, എനിക്കിതൊക്കെ പറയാം. എനിക്കിതിൻ്റെ അപ്പുറത്തേക്കൊരു ഒരു ആസ്വാദനമൊന്നുമില്ല. ഒന്നും പറയാൻ കിട്ടുന്നില്ല, അത്രയും മനോഹരമായിട്ടാണ് മോള് പാടിയത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സരിത പാടി ഹിറ്റാക്കിയ പാട്ടാണ്. സരിതയുടെ ഹസ്ബൻഡാണ് ഇത് രചിച്ചത്, സരിത തന്നെ ഈണമിട്ട് പാടിയതാണ്. ഒരുപാട് കുട്ടികൾ റിയാലിറ്റി ഷോയിൽ പാടുന്നത് ഞാനും കേട്ടിട്ടുണ്ട്, അവരൊക്കെ ഇരുന്ന് പ്രയാസപ്പെടുന്നതും കണ്ടിട്ടുണ്ട് പാടി ഫലിപ്പിക്കാൻ വേണ്ടി. ഈ കുഞ്ഞു വാവ ചേറിലിരുന്നിട്ട് കാണാൻ പോലും പറ്റണില്ല, ഒട്ടും ആരോഗ്യമില്ല കുട്ടിക്ക് പാടി പാട്ടൊന്നും പാടി ഫലിപ്പിക്കാൻ. എന്നിട്ട് പോലും അത്രയും മനോഹര ഓരോ സംഗതികളൊക്കെ ഭയങ്കര രസമായിരുന്നു. കാരണം ഞങ്ങളിങ്ങോട്ട് എത്തിച്ചത് തന്നെ അതാണ്, ഇത്രയും ചെറിയൊരു കുട്ടി ഇത്രയും വലിയൊരു പാട്ട്. നിതക്കുട്ടി, ഓൾ ദി ബെസ്റ്റ് മോളും, അതൊന്നും പറയാനില്ല. അതിലേറെ നമ്മുടെ ഓർക്കസ്ട്ര മോൾക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. നമ്മുടെ അഷ്റഫ്, ഗ്രൂമർ അഷ്റഫ് അല്ലേ, മോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തില്ലേ, ഒരുപാട് സഹായിച്ചു പാട്ട് ഇങ്ങനെയൊക്കെ അല്ലേ. ഓക്കെ, തീർന്നില്ല ഞാൻ പറഞ്ഞിട്ട്, ഞാൻ കരഞ്ഞു പോയതാ. ഞാൻ പറഞ്ഞ് തീർന്നല്ല മൈക്ക് കൊടുത്തത്, പക്ഷെ അസ്മ കണ്ടിന്യൂ ചെയ്താണ്. ഇത് ഒരു സീനാണ് മോൾ, ഇതൊരു മുഹൂർത്തമാണ് കേട്ടോ, എന്നെ സംബന്ധിച്ച് ഇതൊരു മുഹൂർത്തമാണ്. ഈ പാട്ട് ചിലപ്പോൾ ഇതിനപ്പുറത്തേക്ക് ഒരു വലിയ ഗായികയ്ക്ക് പോലും പാടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യമായിട്ട് അത്ര മനോഹരമായിട്ട് ഒരു പാട്ടിൻ്റെ ഒരു രാഗം മനസ്സിലാക്കി അത് ചെകഞ്ഞെടുത്ത് ആ പാട്ടിൽ കാണിക്കാവുന്ന ഇമ്പ്രവൈസേഷൻ എത്ര വരെ കാണിക്കാം? അപ്പോൾ ചിലപ്പോൾ എനിക്ക് കാണിക്കാൻ കഴിയില്ല, അസ്മയ്ക്ക് കാണിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ വേറൊരു ഗായകനോ ഗായികയോ കാണിക്കാൻ കഴിയില്ലെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിലുണ്ടായിരിക്കും അത് എത്ര കാണിക്കാം, എവിടെ വരെ കാണിക്കാമെന്ന് മനസ്സിലുണ്ടാവും. ആ അളവ് കോലെന്ന് പറയുന്നത് എൻ്റെ മനസ്സിലൊക്കെ ഇത്രയും കാലത്തൊരു അനുഭവത്തിൽ നിന്ന്, സംഗീത കേൾവിയുടെ അനുഭവത്തിൽ നിന്ന് വീണ്ടുമാളും ഉണ്ട്. അത് ഞാൻ അഹങ്കാരമായിട്ടല്ല, ഒരു അഭിമാനമായിട്ടാണ് പറയുന്നത്. ആ ആസ്വാദനം എൻ്റെ മനസ്സിൽ, ആ വിലയിരുത്തൽ വീണ്ടുമാളും ഉണ്ട്. അത് മാക്സിമം ആണ് നിതമോൾ പാടിയത് കേട്ടോ മോളെ. ഹിന്ദുസ്ഥാനിക്കാർ പാടുന്ന ഇതിൻ്റെ ഒരു രൂപമാണ്. അത്രയൊക്കെ ഈ പാട്ടിനെ കുറിച്ച് ഈ കൊച്ചുമോൾ പാടുമ്പോൾ പറയാൻ പാടുള്ളൂ. ഒരു പാട്ടുമോളുവാൻ എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാനി പറയുന്നത് പ്ലേസ്മെൻ്റ് എന്നാണ്, ഭാവങ്ങൾ തള്ളിക്കാണിക്കുക എന്നാണ്. ഭാവം പ്ലാനല്ല, തൊണ്ടയിൽ ഒരു പ്ലാനും വന്നില്ലെങ്കിലും ഒരു എക്സ്പ്രഷനെ ഇങ്ങനെ അങ്ങോട്ട് തള്ളിയിട്ട് കേൾവിക്കാരൻ്റെ മനസ്സിനെ അങ്ങോട്ട് ത്രസിപ്പിക്കുക എന്ന് പറയില്ലേ, അത് ഹിന്ദുസ്ഥാനിക്കുള്ള ഒരു പ്രത്യേകതയാണ്. ആ ശൈലിയിലാണ് മോൾ ആ ഭാഗം പാടിയത്. എനിക്കത് അവിടെ ഞാൻ എന്തു പറഞ്ഞു പോയി, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകും. മോൾക്ക് മോളൊരു പാട്ടുകാരിയാവും, ആരോ ആവും, വലിയൊരു പാട്ടുകാരിയാവും കേട്ടോ. ഇതുപോലെ എന്താ പറയാന്നറിയില്ല, കാരണം എനിക്ക് തോന്നുന്നു ഒരു ഇങ്ങനെ ഒരു മൂന്ന് ജഡ്ജസും ഒന്നിച്ച് സ്റ്റേജിൽ വരിക ഞാൻ കാണുന്ന ആദ്യമായിട്ടാണ്. പിന്നെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, അതിൻ്റെ വലിയൊരു അംഗീകാരമാണ് മോൾ കിട്ടുന്നത്. എന്തായാലും ഞാൻ സരിത റഹ്മാൻ പാടിയ ഈ പാട്ട് പലപ്പോഴും കേട്ടിട്ടുണ്ട്, പക്ഷെ അവർ പാടിയത് വളരെ മനോഹരമാണ്.
പക്ഷെ വേറെ ഏതോ സ്റ്റൈലിലേക്ക് മോള് അതിനെ കൊണ്ടുപോയി. അതൊക്കെ എന്താ പറയാ, ഞാൻ ഫിറോസ് കാർഡ് പറയായിരുന്നു, പല ഭാഗത്ത് പല പ്രത്യേക ഒരു വെറൈറ്റി ആയിട്ട് അവള് പാടി. അത് തീർച്ചയായിട്ടും ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്ര നന്നായി പാടുക, എന്തായാലും അത്ഭുതപ്പെടുത്തി. ഇതൊക്കെ പറഞ്ഞ പോലെ മോള് എവിടെയെങ്കിലും എന്താ പറയാ ഏറ്റവും ടോപ്പിലെത്തും തീർച്ചയായും. ഒരു ഓഫർ കൂടി കൊടുക്കുകയാണ്, ദുബായിൽ എന്തായാലും ഞാൻ അവർക്ക് നല്ലൊരു എൻട്രി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്.